ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. ഇന്ന് നമ്മളൊരു ഡെയിൻമെയിലെ പണ്ടാണ് കാണിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന കുറച്ച് ജോലികൾ തന്നെയാണ് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ രാവിലെ ഉപ്പുമാവും കടലക്കറിയും ആണ് ഉണ്ടാക്കിയത്. ഉപ്പുമാവും കടലക്കറിയും നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ, ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ച് നോക്കിയിട്ടില്ലാത്തവരൊന്ന് കഴിച്ച് നോക്കണേ. കഴിച്ച് നോക്കിയവരും ഒന്ന് പറയണം കേട്ടോ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാലോ. അപ്പോൾ രാവിലത്തെ അടിച്ചുവാരും തുടക്കലും അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ എപ്പോഴും അതിനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ അത് അലക്കാൻ പോവാണ് കേട്ടോ. രണ്ട് ദിവസമായി ഞങ്ങൾക്ക്, അതായത് മോട്ടർ അടിക്കുമ്പോൾ വെള്ളം കയറുന്നില്ല കിണറ്റിൽ നിന്ന്, വെള്ളം കുറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ലീലേച്ചിയും, അതായത് ഞങ്ങൾ അടുത്തുള്ളവരാട്ടോ അയൽക്കാർ, ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. ഈ ഏരിയയിൽ ഞങ്ങൾ മാത്രമാണ് ജോലിക്ക് പോകാതിരിക്കുന്നത്, ബാക്കി എല്ലാവരും തന്നെ ജോലിക്ക് പോകുന്നവരാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും ഭയങ്കര കൂട്ടുകാരാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. എനിക്കൊരു വിഷമം വന്നാലും, ചേച്ചിക്കൊരു വിഷമം വന്നാലും ഒക്കെ ചേച്ചിയാണ് എന്നോട് വന്ന് പറയും, കരയുകയും ഒക്കെ ചെയ്യും കേട്ടോ. എനിക്ക് സങ്കടം വന്നാൽ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ, ചേച്ചിയോടാണ് പറഞ്ഞ് കരയുകയൊക്കെ ചെയ്യുക. എനിക്ക് ചേച്ചിയുടെ കൂടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേച്ചിയോട് വർത്താനം പറയാനും ചിരിക്കാനും ഒക്കെ ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ രണ്ടും ഇങ്ങനെ പൊട്ടക്കളി കളിക്കാനൊക്കെ പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. വലിയ ബുദ്ധിജീവികളല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പൊട്ടത്തരങ്ങൾ കേട്ട് ഞങ്ങൾ തന്നെ കുറേ ചിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിയുടെ കൂടെ ഉള്ള ഓരോ നിമിഷവും എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അലക്കാനൊക്കെ വിളിച്ചാൽ വേഗം ചാടി പുറപ്പെടും രണ്ടാളും. അതെ, അപ്പോൾ ചേച്ചിക്ക് കുട്ടികളായിട്ടില്ല കേട്ടോ. അപ്പോൾ അപ്പോൾ ഞങ്ങൾ നാല് പേരും, സാധാരണ മക്കളും കൂടി ഉണ്ടെങ്കിൽ, പുറത്തുനിന്ന് ഒരാളുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവും. കാരണം എനിക്ക് മക്കളെ ഒരു തളത്തിനൊത്തല്ലേ തുള്ളാൻ പറ്റുള്ളൂ. പക്ഷേ ചേച്ചി അങ്ങനെയല്ല. ഞങ്ങൾ നാല് പേരുടെയും കൂടെ, ചേച്ചിയും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഒന്നിച്ചാൽ ചെയ്യുക. അപ്പം നമുക്ക്, എനിക്ക് ചേച്ചി പുറത്തുനിന്ന് ഒരാളായിട്ട് ഫീൽ ചെയ്യുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിരുന്നു. ചേച്ചി എൻ്റെ വീഡിയോ കാണുമെന്നില്ല കേട്ടോ. ചേച്ചി കാണുമല്ലോ എന്ന് വിചാരിച്ച് സുഖിപ്പിക്കാൻ വേണ്ടി പറയുമെന്നല്ല. ചേച്ചി എൻ്റെ വീഡിയോസ് കാണാറില്ല, ചേച്ചിക്ക് സമയം കിട്ടില്ല, ഫുൾ ടൈം പശുവിൻ്റെ പറയുക. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും കേട്ടോ എന്തായാലും എന്നെ വിളിച്ച് ഇങ്ങനെ പോരുന്നത്. അങ്ങനെയും ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ചോറും കറിയും വെച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ തോട്ടിൽ അളക്കാൻ വിളിച്ചാൽ വേഗം ചാടി പുറപ്പെടും. അലക്കാൻ പുറപ്പെട്ടത് കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നതിന് മുൻപ് നമുക്ക് അലക്കി ഇടുന്ന സ്ഥലം ഇടണം. അപ്പം മഴ പെയ്താൽ പണി പാളു കേട്ടോ. കുട്ടികൾക്ക് കൊണ്ടുവന്ന, കുളിച്ചിട്ടിടാൻ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ നനഞ്ഞു പോകില്ലേ. ഒരു കുടയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ചേച്ചി താപ്പാത്ത കല്ലിലേക്ക് പോകാം കേട്ടോ. ചേച്ചി അപ്പോൾ വന്നാലും ഇവിടെയാണ് അലക്കാറ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് സ്ഥലം മാറി തരികയാണ് കേട്ടോ. എനിക്ക് ഫോണും എടുത്തിട്ട് അവിടെ പോയി ഫോൺ വെക്കാൻ സ്ഥലമില്ലല്ലോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കാറില്ലല്ലോ. നമ്മൾ തോട്ടിൽ വരുമ്പോൾ അലക്കാനൊന്നും വരുമ്പോൾ വീഡിയോ എടുക്കില്ല. ഇന്നിപ്പോൾ പിന്നെ വെറുതെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് തോടിൻ്റെ വീഡിയോ ഇട്ടപ്പം നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഇന്ന് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കലക്കായിട്ട് തോന്നുമെങ്കിലും നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ അഴുക്ക് അങ്ങനെ കിടക്കില്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് അലക്കിയാലും അങ്ങനെ ഒഴുകി ഒഴുകി പോവല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ലീലേച്ച അവിടെ അലക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഊരി പിഴിയുക. പിന്നെ മോനാണെങ്കിൽ ഇവിടെ ഇത്തിരി ആഴമുള്ളത് കൊണ്ട് മോനെ അങ്ങോട്ട് കൊണ്ടു നിർത്തിയിട്ട്, അവിടെ അധികം ആഴമില്ല. മോൻ വീഴുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ചെവിയിലൊക്കെ വെള്ളം കയറിയാലോന്ന് പേടിച്ചിട്ട്. അപ്പോൾ ചേച്ചി നോക്കിക്കോളാം, നീ അലക്കിക്കോ, അവിടേക്ക് നിർത്തിക്കോളാം പറഞ്ഞിട്ട് ഞാനങ്ങനെ അവിടെ കൊണ്ട് നിർത്തി. അവൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരും, പിന്നെ ഞാൻ തിരിച്ച് അവിടെ കൊണ്ടുവിടും. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സ്കൂളും അംഗൻവാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഇവരെ കൂടെ കൊണ്ടുവരാതിരിക്കാൻ എനിക്ക് പറ്റത്തുമില്ല. പിന്നെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞായറാഴ്ച അല്ലേ, അവർക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് പോകുന്നത്. അല്ലെങ്കിൽ നാളെ തിങ്കളാഴ്ചത്തേക്ക് മാറ്റി വെക്കലാണ് കേട്ടോ. പിന്നെ എന്താ ഏൽപ്പിച്ചിട്ട് എവിടെയെങ്കിലും പോരാന്ന് വിചാരിച്ചാൽ അമ്മയ്ക്ക് രാവിലത്തെ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അച്ഛന് വയ്യാത്തതാണ്, അപ്പോൾ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടാവും. ഞാൻ നേരത്തെ ചെന്നൊക്കെ ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഏഷ്യയൊക്കെ വരും, അപ്പോൾ പിന്നെ അതൊന്നും വേണ്ടല്ലോ. പിന്നെ നമ്മുടെ കൺമുന്നിൽ ഇവിടെ ഉള്ളപ്പോൾ തന്നെയാണ് കുറേ സേഫ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ ഈ ഒരു കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ത് പണിയെടുത്താലും ആ പണി ഒരു ബുദ്ധിമുട്ടായി തോന്നാറില്ല. അതിൻ്റെ ഇടയിൽ ഞാനും സന്തോഷിക്കുന്ന പോലെ എനിക്ക് തോന്നും കേട്ടോ. പിന്നെ ഇവരുടെ ഈ ഒരു പ്രായത്തിലെ കളിയും ചിരിയും ഒന്നും നമ്മൾ മിസ് ചെയ്യരുത്. കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫുമായിട്ട് അവർ ബിസി ആയിപ്പോവും. അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കാനോ അല്ലെ നമ്മുടെ കൂടെ ഇതുപോലെ എൻജോയ് ചെയ്യാനൊന്നും അവർക്ക് സമയം കിട്ടുന്ന വരില്ല. അപ്പോൾ അവരുള്ള സമയത്ത് നമ്മളും അവരുടെ കൂടെ തന്നെ എൻജോയ് ചെയ്യാം. അങ്ങനെ ഞാനും ലീലേച്ചി മക്കൾക്ക് വേണ്ടിയിട്ട് മീൻ പിടിക്കുക കേട്ടോ, അലക്കൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ മഴക്കാറൊക്കെ അങ്ങ് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും മീൻകോരിൽ തന്നെ പണി കേട്ടോ. വീട്ടിൽ ഇഷ്ടംപോലെ പണിയുണ്ട്. ലീലേച്ചിക്ക് പശു നാലെണ്ണ അറ്റം ഉള്ളതാണ് കേട്ടോ. പക്ഷേ മീൻ പിടിക്കലൊക്കെ നല്ല രസമാണ് കേട്ടോ. ലൈഫിൽ മറക്കാൻ പറ്റാത്ത കാര്യങ്ങളെന്ന് പറയാം. അത്രയ്ക്ക് എൻജോയ് ചെയ്യും ഞങ്ങൾ തോട്ട് പോയാൽ. പണി എന്നും എടുക്കുന്നതല്ലേ എന്നും പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ മീൻ കോരുന്നത്. പിന്നെ ഇപ്പോൾ അലക്കാൻ വരുന്ന സ്ത്രീകൾ ആരും തന്നെ ഇവിടെ നിന്ന് കുളിക്കാറില്ല കേട്ടോ. കാരണം ഈ നിറയെ കുറ്റിക്കാടുകളാണല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരും കുളിക്കാറില്ല കേട്ടോ.
പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അളക്കാൻ വീണ്ടും ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വന്നാണ് അക്കരെ കുന്നത്തുള്ള ഒരു ചേച്ചിയാണ്, അവരുടെ മോനും കൂടെ കൂടിയിട്ട് എൻ്റെ കൂടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നു കേട്ടോ, കാരണം നമ്മളവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അലക്കാൻ കല്ലൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ആൾക്കാർ വരുന്നുണ്ട്, അങ്ങനെ എന്താ ഒരു മീനെ കിട്ടിയതും കൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തോട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് പ്രമോദേൻ്റെ ചേച്ചീൻ്റെ വീട്ടിലും കയറിയിട്ടോ, കുറച്ച് ചാമ്പങ്ങയൊക്കെ പറിച്ച് കുറച്ച് അവിടെ നിന്ന് തിന്ന് അങ്ങനെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ തോട്ട് പോണ വഴിക്കാണ് കേട്ടോ ചേച്ചീൻ്റെ വീട്. എപ്പോഴും ഒന്നും പോവാറില്ല, തോട്ട് പോകുമ്പോൾ മാത്രമേ എവിടെയും കയറാറുള്ളൂ. അപ്പോൾ മോളിതാ കവർ എടുത്തുകൊണ്ട് വരികയാണ്, അമ്മ ഇതിൽ പറിച്ച് കുറച്ച് കൊണ്ടുപോവാം ഉപ്പിലിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടേ. അങ്ങനെ ഇതാ വന്ന് തുണിയൊക്കെ വിരിച്ചിട്ടു കേട്ടോ. അകത്ത് തന്നെയാണ് തുണി വിരിച്ചിടുക. ടെറസിൻ്റെ മേലെ തന്നെ ഒരു കുറച്ചിങ്ങനെ നമ്മൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു റൂം പോലെ. അപ്പോൾ അവിടെയാണ് തുണി വിരിച്ചിടുന്നത്. അപ്പം നമുക്ക് മഴ പെയ്താലും നനയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നത്തെ പണി എന്തായാലും ഫുള്ള് നനഞ്ഞു വെക്കുക. അപ്പോൾ കുളം ഒന്ന് വൃത്തിയാക്കാമെന്ന് കരുതി കേട്ടോ. ഇത് കണ്ടോ, ഈ പായലിനെയും കൊണ്ട് ഞാൻ തോറ്റ് തുന്നം പാടിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ കോരിയാൽ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് തന്നെ സ്ഥിതി. അപ്പോൾ ഇത് ഇങ്ങനെ കോരി കളഞ്ഞില്ലെങ്കിൽ പാമ്പൽ പൂ വിരിയില്ല, പിന്നെ മീനൊക്കെ ഉണ്ട് അതിനകത്ത്, അപ്പോൾ മീൻ ചത്തുപോകും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എനിക്കിത് മൊത്തത്തിൽ കളയാനും പറ്റില്ല. കുറച്ച് കോരുമ്പോൾ എനിക്ക് മടി പിടിക്കും, പിന്നെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പോകും, പിന്നെയും കോരാമല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ തെങ്ങ് നന്നാക്കിയപ്പോൾ കുറേ ഓലയൊക്കെ ഈ കുളത്തിൽ വീണിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തും കളയണം. അപ്പോൾ എൻ്റെ കണ്ണ് തിരിയുമ്പോൾ വേണം മോനിങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി അടിക്കും അടിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയേക്കുവാണ്. അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് ഇതാ വെള്ളത്തിൻ്റെ കളറിങ്ങനെ മാറുന്നുണ്ട് കേട്ടോ, ചെളി ഇളകിയിട്ട്. അങ്ങനെ നമ്മൾ കുളമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കർട്ടനൊക്കെ വിൽക്കുന്ന ഒരാൾ വരുന്നത് കേട്ടോ. അയാളോട് ഞാൻ കുറച്ചിങ്ങനെ പുല്ലിൻ്റെ ഒരു ഈ ചവിട്ടിയില്ലേ അത് കുറച്ച് മേടിച്ചിട്ടത് ഇതാണത്. എന്നിട്ട് ഞാനിങ്ങനെ വിചാരിച്ചു ഇത് നമ്മൾ അടുക്കളേൻ്റെ ഈ ഒരു ജനലയിൽ വെക്കാമെന്ന് കരുതിയിട്ടോ, ചെടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ഈ ഒരു പ്ലാന്റ് ഇവിടെ നട്ട് വെച്ചിരുന്നു കേട്ടോ. ഈ പുല്ല് വെക്കുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഇങ്ങനെ നട്ട് വെച്ചിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുല്ല് ഇത് മേടിച്ചത് കേട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി കുറച്ച് വാങ്ങിയിടുവാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ ഞാനിവിടെ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകി ഉണക്കാനായിട്ട് കേട്ടോ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ വലിച്ചു വാരിയൊന്നും എടുത്ത് വെക്കില്ലല്ലോ, ഇതിങ്ങനെ നീറ്റായി തന്നെ കിടന്നുള്ളല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ കുപ്പി, ഒഴിഞ്ഞ കുപ്പികൾ, ജഗ്ഗ്, ഗ്ലാസ് ഇതൊക്കെ കഴുകി കമത്തി വെക്കലാണ് എൻ്റെ പരിപാടി ഇതിൽ. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ കുറച്ചും കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ കുളിക്കാൻ പോയത്. അതുവരെ ഞാൻ ഇങ്ങനെ ഓരോരോ പണികൾ കാണുമ്പോൾ അങ്ങനെ എടുത്തു പോകും, അങ്ങനെ വൈകി വൈകി പോട്ടെ. രാവിലെ ഞാനൊന്ന് കുളിച്ചതാണ്, പക്ഷെ ഞാൻ ഫുള്ള് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി വരാം എന്നൊക്കെ കരുതി കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ കുറച്ച് ചക്ക വെട്ടി വെച്ചിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കി അരിഞ്ഞ് പുഴുങ്ങി വെക്കാമെന്ന് കരുതി, കാരണം സന്ധ്യയാകുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനിരിക്കണം, പിന്നെ എനിക്ക് അടുക്കളയിൽ പണിയെടുക്കാൻ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഒരു 6 മണിയാകുമ്പോഴേക്കും പണിയൊക്കെ തീർത്ത് വിളക്കും വെച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കളെ പഠിപ്പിക്കാനിരിക്കും. പിന്നെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ കുളിക്കുന്നതിന് മുൻപേ വെട്ടി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ മീൻ കറി ഉണ്ടാക്കി ചക്കയും പുഴുങ്ങി വെച്ചിട്ട് വേണം നമുക്ക് ഇനി മുറ്റത്തേക്ക് ഇറങ്ങാനായിട്ട്. ചെടി നനയ്ക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പെറ്റൂണിയ്ക്ക് വെള്ളമൊഴിക്കാൻ ഇറങ്ങിയിട്ടോ. വെള്ളം കുറവാണ് എന്നാലും ഉള്ളത് കുറച്ച് ഒഴിക്കാമെന്ന് കരുതി, അല്ലെങ്കിൽ അത് വാടി വല്ലാണ്ട് വാടി പോകും പെറ്റൂണിയ. പിന്നെ രക്ഷപ്പെടുത്തി എടുക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. വേറെ ഏത് ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും ഞാനിപ്പോൾ പെറ്റൂണിയ്ക്ക് വെള്ളം ഒഴിക്കും, ചിലപ്പോൾ ഒക്കെ ബാൽസത്തിന് ഒഴിക്കും കേട്ടോ. ഇതൊക്കെ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന ആ പെറ്റൂണിയാസാണ് കേട്ടോ. ഇതിൽ നിറയെ മണ്ണിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണിങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പുറത്തേക്ക് ചാടും വെള്ളം, അത്രയ്ക്ക് നിറച്ചിട്ട് വെച്ചിരിക്കുകയാണ് മണ്ണ്. സാധാരണ നമ്മളിങ്ങനെ ചട്ടിയിൽ തന്നെ ഒരളവുണ്ടല്ലോ, ആ ഒരളവിനല്ലേ പ്ലാന്റ്സ് നട്ടു വെക്കുക. പക്ഷേ ഇവരിതിങ്ങനെ മണ്ണ് കണ്ടോ അടിച്ചുറപ്പിച്ച പോലെ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വെള്ളം ഒഴിച്ചാലും കറക്റ്റായിട്ട് താഴേക്ക് അങ്ങ് താന്നു പോകുന്നില്ല കേട്ടോ. എന്താ പൈപ്പിൽ വെള്ളം തീരാൻ പോവുകയാണ് കേട്ടോ. കണ്ടോ ഇച്ചിരി ഇച്ചിരി ആയിട്ടുണ്ട് വെള്ളം തീർന്നു, തീർന്നില്ല എന്നുള്ള രീതിയിലായി. ടാങ്കിൽ അത്ര വെള്ളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതാണ് പിന്നെ പെറ്റൂണിയ്ക്ക് മാത്രമായിട്ട് നനച്ചു കൊടുത്തത്. ഞാൻ പിന്നെ അതിങ്ങനെ കുടഞ്ഞു കുടഞ്ഞ് ഒഴിച്ചു കൊടുത്തു, കാരണം ആ ഒരു പെറ്റൂണിയും കൂടി എന്തായാലും ഒന്ന് നനയേണ്ടതുണ്ട്. അതൊക്കെ കുഞ്ഞു കുഞ്ഞു തൈകൾ നട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ വെള്ളം തീർന്നുകൊണ്ട് ആ നനയ്ക്കലൊക്കെ ഇവിടെ നിർത്തിയിട്ട് നോക്കുമ്പോൾ പിന്നെയും സമയം കുറച്ചുകൂടി ഉണ്ട് കേട്ടോ സന്ധ്യയാകാൻ വേണ്ടിയിട്ട്. അതുപോലെ മോനും കിടന്നുറങ്ങാണ്, അപ്പോൾ കുറേ ടൈമുണ്ടല്ലോ.
അപ്പോൾ കുറച്ച് കവറുകൾ നിറച്ച് വെച്ചിരുന്നു നേരത്തെ, ഇപ്പോഴല്ല കേട്ടോ, നിറച്ച് വെച്ചിരുന്ന കവറുകളാണ്. ഇതിലേക്ക് നമുക്ക് ആ ഒരു ഡബിൾ പെറ്റലിൻ്റെ കുറച്ച് റൂട്ട് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് നട്ട് കൊടുക്കാമെന്ന് കരുതി കേട്ടോ. നല്ലോണം റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് അങ്ങ് മാറ്റി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് വന്നോളൂല്ലോ. ഇനി ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മഴയും തുടങ്ങും, അപ്പം പ്ലാന്റ് നല്ല ഹെൽത്തി ആയി വരും. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാനത് നട്ട് വെക്കാൻ കേട്ടോ. ഒരു കവറിൽ രണ്ട് പ്ലാന്റൊക്കെ നടന്നുണ്ടേ, കവർ തീർന്നായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിറയ്ക്കാൻ നമുക്ക് സമയവും ഇല്ല, ഇനി അതിൻ്റെ പുറകെ പോയാൽ പിന്നെയും ഇരട്ടിപ്പണിയാവും. അതുകൊണ്ട് അത് നിർത്തി, എല്ലാം നിർത്തി കേട്ടോ. ഇനി ഇന്നത്തെ മുറ്റത്തുള്ള പണികളെല്ലാം നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട് വെച്ചിരുന്ന നമ്മുടെ എന്തായിരുന്നു വെച്ചിട്ടായിരുന്നു, കോളിയാസിൻ്റെ കട്ടിങ്സ് ഒക്കെ റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പൈപ്പിൻ്റെ ചുവട്ടിലാണ് വെക്കുക, അഥവാ ഇങ്ങനെ ആരെങ്കിലും, അതായത് വെള്ളം വരുന്ന സമയത്തൊക്കെ വെള്ളം വീഴുമല്ലോ എന്നൊക്കെ കരുതി ഇങ്ങനെ പൈപ്പിൻ്റെ ചുവട്ടിൽ കൂടെ വെക്കുക കേട്ടോ. വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചാൽ നമ്മൾ നനയ്ക്കാണ്ടായി പോവും. അപ്പോൾ ഇത് ഈ പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് നോക്കുക, എല്ലാത്തിലും റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ചട്ടി തന്നെ കുറേ നട്ട് വെച്ചിട്ടുണ്ട്, കാരണം വെള്ളം ഒഴിക്കാനുള്ള എളുപ്പത്തിനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് എത്ര പേരെൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെന്ന്. അപ്പോൾ കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ. കുറേ പേരൊക്കെ ചെയ്യാറുണ്ട്. ചില ഞാൻ അവസാനം പറയുന്ന കാര്യങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുമ്പോൾ എനിക്ക് സത്യം ഒരു ഒത്തിരി സന്തോഷം തന്നാണ്ട്. നമ്മുടെ വീഡിയോ ഇത്രയും മിനിറ്റ് ഇന്ന് കാണാമെന്ന് പറയുമ്പോൾ അത് നമുക്കൊരു സന്തോഷമല്ലേ. കാരണം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾ അവസാനം വരെ കാണാം. അങ്ങനെ എത്ര പേർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.